വലിയ രീതിയിലുള്ള രോക്ഷമാണ് അന്താരാഷ്ട്ര തലത്തിൽ പോലും നടക്കുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും ചൈനയോടുള്ള രോക്ഷം പ്രകടമാണ്. എന്നാൽ ഇപ്പോൾ ചൈനയോട് ഇന്ത്യ വലിയ രീതിയിൽ രോക്ഷം വരെയെടുക്കുകയാണെന്ന് തെളിയിക്കുന്ന സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വൈറസ് ലോകത്താകെ പടരുന്നതിനും പ്രത്യേകിച്ച് ഇന്ത്യയെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണം ചൈനയാണെന്ന് ഈ സർവേ ഫലത്തിൽ പറയുന്നു. ഭൂരിഭാഗം ഇന്ത്യക്കാരും ചൈനയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ വംശീയമായ പ്രശ്നമല്ലെന്നും ചൈന വൈറസ് വ്യാപനത്തെ പ്രതിരോധിക്കാൻ സ്വീകരിച്ച നടപടികൾ ഒട്ടും പോരെന്നും സർവേയിൽ പങ്കെടുത്തവർ കുറ്റപ്പെടുത്തുന്നു. തക്ഷശീല ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയിൽ സർവേ നടത്തിയത്. കൊറോണ വൈറസിൽ പൊതുജനാഭിപ്രായമാണ് ഇവർ നേടിയത്. ഇതിൽ ഭൂരിഭാഗവും ചൈനയെ കാരണക്കാരായിട്ടാണ് കാണുന്നത്. അതേസമയം വലിയൊരു വിഭാഗം ഈ വൈറസിനെ ചൈനീസ് വൈറസ് എന്ന് വിളിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ വുഹാൻ വൈറസ് എന്ന് വിളിക്കണമെന്നോ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് വംശീയമായി അടയാളപ്പെടുത്തുകയോ ചൈനയെ അപമാനിക്കുകയോ ചെയ്യുന്നതല്ലെന്ന് ഇവർ പറഞ്ഞു. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് വൈറസ് എന്നാണ് കൊറോണയെ വിശേഷിപ്പിച്ചത്. ബ്രിട്ടനും ഓസ്ട്രേലിയയും ഇത്തരത്തിൽ ചൈനയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. സർവേക്കായി 1299 പേരെയാണ് സമീപിച്ചത്. ഇതിൽ 1756 പേർ ഇന്ത്യക്കാരും ബാക്കിയുള്ളവർ US, കാനഡ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ്. ഇതിൽ 67% പേർ പറയുന്നത് ചൈന കൊറോണ വൈറസിന് ഉത്തരവാദി എന്നാണ്. ഇതിൽ തന്നെ 48% പേർ ചൈനയിലെ വെറ്റ് മാർക്കറ്റുകളെ പറ്റി കുറ്റപ്പെടുത്തുന്നുണ്ട്. ചൈനയിലെ മൃഗങ്ങളെ സുലഭമായി വിപണിയിൽ എത്തിച്ചതോടെയാണ് കൊറോണ പടർന്നത്. എന്നാൽ രോഗത്തെക്കുറിച്ച് ചൈന മറച്ചുവെച്ചെന്നും ലോകരാഷ്ട്രങ്ങളോട് കള്ളം പറഞ്ഞെന്നും ഇവർ സർവേയിൽ അഭിപ്രായപ്പെട്ടു. അമേരിക്കയും ബ്രിട്ടനും ചൈന കൊറോണ വൈറസിനെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെച്ചെന്നാണ് പറയുന്നത്. യഥാർത്ഥ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടില്ലെന്ന് ട്രംപിന് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം സർവേയിൽ പങ്കെടുത്ത 18% പേരും കൊറോണ വൈറസ് ചൈന നിർമ്മിച്ച ജൈവായുധമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയും ഇക്കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. സർവേയിൽ പങ്കെടുത്ത 50%-ൽ അധികം ഇന്ത്യക്കാർ കൊറോണ ചൈനീസ് വൈറസ് ആണെന്ന് വിശേഷിപ്പിക്കുന്നത്. ഉത്തരവാദിത്വത്തിൽ നിന്ന് ചൈന രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ ചൈനയെ കൊറോണ വൈറസ് വ്യാപനത്തെ പ്രതിരോധത്തിലാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊറോണയെ നേരിടുന്നതിൽ ചൈനയുടെ നയം നിർദ്ദയവും ദുർഗ്രഹവും നിറഞ്ഞതാണെന്നും 65% പേരാണ് അഭിപ്രായപ്പെട്ടത്. ചൈന ദുരന്തത്തിന്റെ യഥാർത്ഥ തോത് മറച്ചുവെച്ചെന്ന് ഇവർ വിശ്വസിക്കുന്നു. എന്നാൽ വെറും 3% പേർ മാത്രമാണ് ചൈന വൈറസിനെ കീഴ്പ്പെടുത്തുന്നതിൽ മാതൃകാപരമായ പ്രവൃത്തിയാണ് ചെയ്തതെന്ന് വിശ്വസിച്ചത്. അതേസമയം നിലവിൽ ചൈന ലോകരാഷ്ട്രങ്ങൾക്ക് വലിയ സഹായവും നൽകുന്നുണ്ട്. മാസ്കുകളും വെന്റിലേറ്ററുകളും യൂറോപ്പിലും US എത്തിച്ചു നൽകുന്നുണ്ട്. എന്നാൽ മറ്റു രാജ്യങ്ങളെ സഹായിക്കാനുള്ള ചൈനയുടെ സമീപനം മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാനുള്ള മാർഗമായിട്ടാണ് കാണുന്നതെന്ന് 56% പേർ അഭിപ്രായപ്പെട്ടു. 50% പേർ പറഞ്ഞത് ചൈന ഇന്ത്യക്ക് ഭീഷണി അല്ലെന്നാണ്. 50% പേർ അഭിപ്രായപ്പെട്ടത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സങ്കീർണമാണെന്നാണ്. എന്തായാലും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പോലും ഉടലെടുത്ത രോക്ഷം ഇന്ത്യയിലും അലയടിക്കുന്നുവെന്ന് ഈ സർവേ ഫലത്തിലൂടെ മനസ്സിലാക്കാം. വെബ് ഡെസ്ക്, പപ്പുമൈ ന്യൂസ്.